നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവരിലേക്ക് സ്വാഗതം. പയ്യന്നൂർ നഗരസഭയിലെ മൂരുക്കോവൽ പ്രദേശം അധികമാരും ഇഷ്ടപ്പെടാത്ത ഇടമാണ്. നഗരസഭയുടെ മാലിന്യ നിക്ഷേപ കേന്ദ്രമായതിനാലാണ് ഈ അനിഷ്ടം. എന്നാൽ ഈ മാലിന്യ കേന്ദ്രത്തിലേക്ക് ഏവരെയും ആകർഷിക്കാനായുള്ള പ്രവർത്തനങ്ങളിലാണ് പയ്യന്നൂർ നഗരസഭ. കേരളത്തിലെ ഒട്ടുമിക്ക നഗരസഭകളുടെയും മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങൾ മനുഷ്യർ കടന്നു ചെല്ലാൻ ഇഷ്ടപ്പെടാത്ത ഇടങ്ങളാണ്. പയ്യന്നൂർ നഗരസഭയിലെ മൂരിക്കവൽ ട്രഞ്ചിംഗ് ഗ്രൗണ്ടും ഇത്തരത്തിലൊന്നായിരുന്നു. നഗരസൗന്ദര്യത്തിന്റെ ഇരുണ്ട മറുപുറം. ഈ ദുസ്ഥിതിക്ക് മാറ്റമുണ്ടാക്കാനാണ് പയ്യന്നൂർ നഗരസഭ മുൻകൈയെടുത്ത് നൂതനമായ ഒരു പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത്. പലയിടങ്ങളിൽ നിന്നായി എത്തിച്ചേരുന്ന മാലിന്യങ്ങളിൽ നിന്ന് ശില്പങ്ങളും ചാരുപഞ്ചുകളും ഊഞ്ഞാലുകളുമെല്ലാം ഒരുക്കുക. നാട്ടുകാർക്ക് മാലിന്യ നിക്ഷേപ കേന്ദ്രത്തോടുള്ള അകൽച്ച ഒഴിവാക്കാൻ ട്രഞ്ചിംഗ് ഗ്രൗണ്ടിനെയാകെ സൗന്ദര്യവൽക്കരിക്കുക, കുട്ടികൾക്കായി പാർക്കുണ്ടാക്കുക, അങ്ങനെ അതിവിപുലമായ ഒരു പദ്ധതി നഗരസഭയുടെ ആരോഗ്യ വിഭാഗത്തിന്റെ നിർദ്ദേശാനുസരണം മൂരിക്കോവൽ ട്രഞ്ചിംഗ് ഗ്രൗണ്ടിൽ ഒരുങ്ങുകയാണ്. പ്രശസ്ത ശില്പി സുരേന്ദ്രൻ കൂക്കാനത്തിന്റെ ഭാവനയിലും കരവിരുതലുമാണ് മാലിന്യ കേന്ദ്രത്തെ മനോഹരമാക്കുന്നത്. പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിലെ മാലിന്യ സംസ്കരണ കേന്ദ്രമായ മൂരിക്കോവല്ല് ആ സ്ഥലത്ത് ഇത്രകാലം മാലിന്യങ്ങൾ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന അവിടെ ഉണ്ടായിരുന്ന അവിടെ തള്ളപ്പെട്ട പാഴ് വസ്തുക്കൾ കൊണ്ടാണ് ഇത്തരം കുറേ ശില്പങ്ങൾ ഞാൻ ഇവിടെ ഉണ്ടാക്കിയത്. ഈ ശില്പങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു പ്രചോദനം മുനിസിപ്പാലിറ്റി ആരോഗ്യ വിഭാഗം തന്നെയാണ്, അതുപോലെ തന്നെ മുനിസിപ്പാൽ ചെയർമാൻ മണ്ഡല കൗൺസിലർമാരും എല്ലാവരും ഇതിന് സഹകരിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഒരു മാസത്തോളം ഇതിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. മാലിന്യങ്ങളോടുള്ള പൊതുസമൂഹത്തിന്റെ നിലവിലുള്ള കാഴ്ചപ്പാടിനെ പരിഷ്കരിക്കാൻ പദ്ധതിയിലൂടെ സാധിക്കുമെന്നാണ് നഗരസഭയുടെ ശുഭാപ്തി വിശ്വാസം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചരിത്രത്തിലാദ്യമായി ട്രാൻസ്ജെൻഡേഴ്സിനെ പോലീസ് സേനയുടെ ഭാഗമാക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ. എന്നാൽ ഇത്തരം പുരോഗമനപരമായ തീരുമാനങ്ങൾ സർക്കാരുകൾ കൈക്കൊള്ളുമ്പോഴും സർക്കാർ ഓഫീസുകളിലെ ഉദ്യോഗസ്ഥ സംവിധാനം തങ്ങളെ അവഗണിക്കുകയാണെന്ന പരാതിയാണ് ട്രാൻസ്ജെൻഡേഴ്സിന് ഉള്ളത്. പോലീസിൽ ട്രാൻസ്ജെൻഡേഴ്സിനെ നിയമിക്കാനുള്ള ആലോചനകളുമായി കേരള സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഇത്തരത്തിൽ ഏറ്റവും പുരോഗമനപരമായ തീരുമാനങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോഴും സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം തങ്ങൾക്ക് യോജിച്ച രീതിയിലേക്ക് മാറിയിട്ടില്ലെന്നാണ് ട്രാൻസ്ജെൻഡേഴ്സിന്റെ ആക്ഷേപം. ഒരു സർട്ടിഫിക്കറ്റിനോ ഐഡന്റിറ്റി കാർഡിനോ വേണ്ടി പലതവണ ഓഫീസുകൾ കയറിയിറങ്ങേണ്ട സ്ഥിതിയാണെന്ന് പയ്യന്നൂർ സ്വദേശിനിയായ ട്രാൻസ്ജെൻഡർ കാവ്യ പറയുന്നു. ഇപ്പം സർക്കാർ ഓഫീസുകളിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പോയി കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കാം, പക്ഷേ അവരത് നമുക്ക് വളഞ്ഞ രീതിയിൽ പറഞ്ഞു തരികയും അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഒരു ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് അവിടെ നിൽക്കട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരു തടക്കപ്പെടുന്നുണ്ട്. അതെല്ലാ എല്ലാ സ്ഥലങ്ങളിലും ഇല്ലെങ്കിലും പല സ്ഥലങ്ങളിലും അങ്ങനത്തെ ഒരു കേസ് നമ്മളിൽ അറിഞ്ഞിട്ടുണ്ട്. അപ്പം അതിലൊരു മാറ്റം എന്തായാലും വരുത്തിയിരിക്കണം. സുതാര്യമായ രീതിയിൽ പറഞ്ഞു തരുമ്പോഴും മാത്രമേ എന്തെങ്കിലും സുതാര്യത വരുത്തുമ്പോഴും മാത്രമേ നമുക്ക് പിന്നെ മുന്നോട്ടുള്ള ജീവിതങ്ങളായി കഴിഞ്ഞാലും ഒരു ഈക്വാലിറ്റി വരണം എങ്കിൽ ആ ഒരു സുതാര്യത വേണം. ട്രാൻസ്ജെൻഡറുകളുടെ അവകാശങ്ങളെക്കുറിച്ചും അവർക്ക് ലഭ്യമാകേണ്ട സേവനങ്ങളെക്കുറിച്ചും പൊതുസമൂഹത്തിന് എന്ന പോലെ ഉദ്യോഗസ്ഥ സംവിധാനത്തിനും ബോധവൽക്കരണം അനിവാര്യമാണെന്നാണ് ഇവരുടെ നിലപാട്. ഏറ്റവും കൂടുതൽ ട്രാൻസിൻ്റെ ലൈഫിലേക്ക് വരുമ്പോഴും നമ്മളെ പിന്തള്ളപ്പെടുകയും അല്ലെങ്കിൽ നമ്മളെ ക്രൂശിക്കപ്പെടുകയും അടിക്കുകയൊക്കെ ചെയ്തൊരു പിന്നെ വിഭാഗമാണ് പോലീസുകാർ. എല്ലാ പോലീസുകാരെയും അല്ല, ഒരു വിഭാഗം പോലീസുകാർ എപ്പോഴും നമ്മളോട് ക്രൂരമായിട്ട് തന്നെയാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. അപ്പം ആ ഒരു ക്രൂരമായി പെരുമാറിക്കൊണ്ടിരിക്കുന്ന ആ വിഭാഗത്തിൽ തന്നെ ജോലി ചെയ്യാൻ ഏതെങ്കിലും ഒരു ട്രാൻസിനെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്ക് ഏറ്റവും വലിയൊരു വിജയമായിരിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുഞ്ഞിമംഗലം പഞ്ചായത്തിലെ മൂന്നാം വാർഡ് കുന്നിന് കിഴക്ക് നിർമ്മിച്ച ചാത്തുമുക്ക് ചെറാട്ടുവയൽ കോൺക്രീറ്റ് റോഡിന്റെ ഉദ്ഘാടനം എം വിജിൻ MLA നിർവഹിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് നിർമ്മിച്ചത്. ഏതായാലും ഏറെ സന്തോഷകരമായിട്ടുള്ള നിമിഷമാണ്. ഈ നാടിനെ സംബന്ധിച്ച് നമുക്കൊരു ഒരുപാടായി ഈ റോഡിന് വേണ്ടിയിട്ടുള്ള കുടുംബങ്ങൾ അവരുടെ പ്രയാസങ്ങളൊക്കെ ഇനി മുതൽ ഏതാണ്ട് ഈ കോൺക്രീറ്റ് ആണെങ്കിൽ പോലും അതിന് ഏറ്റവും ശാസ്ത്രീയമായി ഇപ്പോൾ കൂടുതൽ ഉറപ്പോടുകൂടി തന്നെ ഒന്നാം ഘട്ടത്തിൽ 100 മീറ്റർ നീളത്തിലാണ് കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ചത്. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി എസ് സുനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ പി റീന, വാർഡ് മെമ്പർ എം വി അശോകൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. സി പി ഐ പയ്യന്നൂർ മണ്ഡലം തല പ്രചരണ ജാഥയ്ക്ക് ചെറുപുഴയിൽ സമാപനമായി.
ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മികവോ ഇടപെടലോ കൊണ്ടല്ല ഇടതുപക്ഷത്തിന് തുടർഭരണം ലഭിച്ചതെന്ന് സമാപന യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CPI ജില്ലാ സെക്രട്ടറി പി സന്തോഷ് കുമാർ പറഞ്ഞു. ആരുടെയെങ്കിലും വ്യക്തിപരമായ മികവ് കൊണ്ടോ പ്രത്യേകമായ ഇടപെടലുകൊണ്ടോ അല്ല ഇടതുപക്ഷ സർക്കാരിന് തുടർഭരണം ലഭിച്ചതെന്ന് CPI ജില്ലാ സെക്രട്ടറി പി സന്തോഷ് കുമാർ. വികസന കാര്യങ്ങളിൽ കാലാനുസൃതമായി ഇടപെടാൻ ലോകത്തെല്ലായിടത്തുമുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾക്ക് ആകുന്നില്ല എന്ന ആക്ഷേപത്തിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് കഴിഞ്ഞ സർക്കാർ കേരളത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് തുടർഭരണം സംജാതമാക്കിയതെന്നും പി സന്തോഷ് കുമാർ കൂട്ടിച്ചേർത്തു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും കേരളത്തോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയും CPI നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പയ്യന്നൂർ മണ്ഡലം തല പ്രചരണ ജാഥയുടെ സമാപന യോഗം ചെറുപുഴയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു CPI ജില്ലാ സെക്രട്ടറി പി സന്തോഷ് കുമാർ. യോഗത്തിൽ CBM തോമസ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ KV ബാബു, എം രാമകൃഷ്ണൻ, KR ചന്ദ്രകാന്ത്, പി ലക്ഷ്മണൻ, വി ബാലൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. പുളിങ്ങോം മഖാം ഉറൂസിന്റെ നാളുകുറിക്കൽ കർമ്മം നടന്നു. മഖാം ഷെരീഫിൽ നടന്ന ചടങ്ങിൽ ശൈഖുന PK അബൂബക്കർ ഫൈസി കാർമ്മികത്വം വഹിച്ചു. ചരിത്രപ്രസിദ്ധമായ പുളിങ്ങോം മഖാം ഉറൂസിന്റെ നാളുകുറിക്കൽ കർമ്മം നടന്നു. മഖാം ഷെരീഫിൽ നടന്ന ചടങ്ങിന് ശൈഖുന PK അബൂബക്കർ ഫൈസി കാർമ്മികത്വം വഹിച്ചു. ഈ വർഷത്തെ ഉറൂസ് നേർച്ച February 10 മുതൽ 14 വരെ നടക്കും. പുളിങ്ങോം ജുമാ മസ്ജിദ് ഖതീബ് യഹ്യ മൌലവി നെടുവോട്, എ.ജി മുത്തലീബ്, എൻ.എം ബഷീർ, കെ ഷുക്കൂർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. വാർത്തകൾ തുടരുന്നു. മാടായി തിരുവർക്കാട്ട് കാവിൽ മകരപ്പാട്ട് മഹോത്സവത്തിന് തുടക്കമായി. ഉത്സവത്തിന്റെ ഭാഗമായി ദേവിയുടെ നാന്തകവാൾ എഴുന്നള്ളത്ത് നടന്നു. January 27 വരെയാണ് ഉത്സവം നടക്കുന്നത്. ഉത്തര കേരളത്തിലെ ശാക്തേയ കാവുകളിൽ പ്രമുഖ സ്ഥാനം അലങ്കരിക്കുന്ന മാടായി തിരുവർക്കാട്ടുകാവിലെ ഈ വർഷത്തെ മകരപ്പാട്ട് മഹോത്സവം നടന്നുവരുന്നു. ഉത്സവത്തിന്റെ ഭാഗമായി ദേവിയുടെ നാന്തകവാൾ എഴുന്നള്ളത്ത് നടന്നു. January 23 മകരപ്പൊങ്കാല നടക്കും. മുക്കുവ മൊഗയ സമുദായക്കാർ പുതുമൺകലത്തിൽ നിവേദ്യം സമർപ്പിക്കും. ഉത്സവത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും രാവിലെ 7:30 മണ്ഡപത്തിൽ കളത്തിലരിയും വൈകിട്ട് 5:30 നാന്തകവാൾ എഴുന്നള്ളത്തും നടക്കും. January 27 വൈകിട്ട് 7 മണിക്ക് ഭക്തജനങ്ങൾക്ക് പൂജിച്ച കളത്തിലരി പ്രസാദമായി നൽകുമെന്ന് ക്ഷേത്ര മാനേജർ നാരായണ പിടാരർ പറഞ്ഞു. മകരപ്പാട്ടുത്സവം January 14 ശങ്കരവം മുതൽ, മകരശങ്കരവം മുതൽ January 27 മകരം 13 വരെ മകരപ്പാട്ടുത്സവം. അമ്മയുടെ കല്യാണപ്പാട്ട് ഇതാണ്, 14 ദിവസത്തെ കല്യാണപ്പാട്ടാണ്. ഇത് വിശേഷത്തോടുകൂടി വടക്കൽ ആഘോഷിക്കുന്നു. അതുകൂടാതെ January 23 മകരം 9 മുക്കുവ മോകയ സമുദായക്കാരുടെ കലം വരും, മകരപ്പൊങ്കാല നടക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. സ്റ്റീൽകോയുടെ പുതിയ സംരംഭമായ എസ്എസ് ട്രേഡേഴ്സ് പവർ ടൂൾസ് പഴയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. 7 ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. പഴയങ്ങാടി ABC സമീപം പവർ ടൂൾസുകൾക്കായി വിപുലമായ രീതിയിൽ ആരംഭിച്ച സ്റ്റീൽകോയുടെ പുതിയ സംരംഭം എസ്എസ് ട്രേഡേഴ്സ് പവർ ടൂൾസ് 7 ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. റോട്ടറി ഗവർണർ ഡോക്ടർ രാജേഷ് സുഭാഷ് മുഖ്യാതിഥിയായി. പഞ്ചായത്തംഗം ജസീർ അഹമ്മദ്, മാടായി റോട്ടറി പ്രസിഡന്റ് SP ശ്രീധരന് നൽകി ആദ്യ വിൽപ്പന നിർവഹിച്ചു. റോട്ടറി ഭാരവാഹികളായ ടി ഗോപാലൻ, KM രവീന്ദ്രൻ, PP പ്രേമൻ, പ്രൊഫസർ രഞ്ജിത്ത്, ഷീജു, A ഉമേശൻ, ഇ രവീന്ദ്രൻ, വിനോദ് മണ്ഡ്യൻ, രാജൻ അരുണിമ, മുഹമ്മദ് റാഷിദ് KP, അശോക് വിജയൻ, പ്രീത സുനിൽ എന്നിവർ സംബന്ധിച്ചു. പ്രൊപ്രൈറ്റർ M സുനിൽകുമാർ നന്ദി പറഞ്ഞു. മകിത, സ്റ്റാൻലി, ബോഷ്, ബ്ലാക്ക് ആൻഡ് ഡെക്കർ, ഹിക്കോക്കി, ടോട്ടൽ, ഡിവാൾട്ട് തുടങ്ങി ഇന്ത്യയിലും വിദേശത്തുമായി നിർമ്മിതമായ ആധുനിക പവർ ടൂൾസുകളുടെ മികച്ച ശേഖരമാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. കൂടാതെ ഇലക്ട്രിക് വെൽഡിംഗ് മെഷീനുകൾ, പവർ പമ്പ്, എയർ കംപ്രസറുകൾ, മാർബിൾ കട്ടറുകൾ എന്നിവയുടെയും ടൂൾസുകളുടെയും സർവീസും ഇവിടെ നിന്നും ലഭ്യമാകും. 2 നിലകളിലായി വിശാലമായ സൌകര്യത്തോടുകൂടിയാണ് SS ട്രേഡേഴ്സ് പവർ ടൂൾസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നതെന്ന് ഉടമ M സുനിൽകുമാർ പറഞ്ഞു. പയ്യന്നൂർ നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി SC വിഭാഗം വയോജനങ്ങൾക്കുള്ള കട്ടിലുകൾ വിതരണം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത വിതരണോദ്ഘാടനം നിർവഹിച്ചു.
പയ്യന്നൂർ നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭയിലെ 60 കഴിഞ്ഞ എസ് സി വിഭാഗം വയോജനങ്ങൾക്കായി 88 കട്ടിലുകളാണ് വിതരണം ചെയ്യുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി ബാലൻ, സി ജയ, ടി വിശ്വനാഥൻ, വി വി സജിത, ടി പി സമീറ, സൂപ്രണ്ട് കെ ഹരിപ്രസാദ്, കൌൺസിലർമാരായ ഇക്ബാൽ പോപ്പുലർ, എ നസീമ ടീച്ചർ, ബി കൃഷ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, പദ്ധതി ഗുണഭോക്താക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വെള്ളൂർ ശ്രീ ചാമക്കാവ് ഭഗവതി ക്ഷേത്രം ഉത്സവാഘോഷം സമാപിച്ചു. കളത്തിലരിയോടെയാണ് ഉത്സവാഘോഷ ചടങ്ങുകൾക്ക് സമാപനമായത്. വെള്ളൂർ ശ്രീ ചാമക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പാട്ട് മഹോത്സവം വിവിധ ചടങ്ങുകളോടെ നടന്നു. ജനുവരി 13 വൈകിട്ട് പാട്ടുകൂടലോടെയാണ് ഉത്സവത്തിന് തുടക്കം കുറിച്ചത്. 14-15 തീയതികളിൽ ഉഷപൂജ, വാളെഴുന്നള്ളത്ത്, ദീപാരാധന, അത്താഴപൂജ, കാവിൽപ്പാട്ട് എന്നിവ നടന്നു. സമാപന ദിവസം ജനുവരി 16 രാവിലെ വാളെഴുന്നള്ളത്ത് ഉച്ചപൂജ, വൈകുന്നേരം ദീപാരാധന, കാറമേൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളത്ത്, തിടമ്പ് നൃത്തം, കാവിൽപ്പാട്ട്, അത്താഴപൂജ, കളത്തിലരി എന്നീ പ്രധാനപ്പെട്ട ഉത്സവ ചടങ്ങുകൾ നടന്നു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. നന്ദനം ടു വീലർ വർക്ക്സ് ആൻഡ് യൂസ്ഡ് വെഹിക്കിൾ ഷോറൂം പിലാത്തറ പീരക്കാംതടത്ത് പ്രവർത്തനം ആരംഭിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. നന്ദനം ടു വീലർ വർക്ക്സ് ആൻഡ് യൂസ്ഡ് വെഹിക്കിൾ ഷോറൂം പീരക്കാംതടത്ത് പ്രവർത്തനം ആരംഭിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വി ഉണ്ണികൃഷ്ണൻ, ചെറുതാഴം ബാങ്ക് മുൻ പ്രസിഡന്റ് പി വി ബാലകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നന്ദനം കൺസ്ട്രക്ഷൻസ്, നന്ദനം എർത്ത് മൊബൈൽസ്, നന്ദനം ബോർവെൽ ഡ്രില്ലിംഗ് ആൻഡ് ഫ്ലഷിംഗ് എന്നിവ ഇവരുടെ മറ്റ് സ്ഥാപനങ്ങളാണ്. സ്ഥാപനത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി 7012421605 എന്ന നമ്പറിലോ 9995614830 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. തെങ്ങുകളുടെ പൂപ്പൽ രോഗം കേരകർഷകരിൽ നിരാശ പടർത്തിയിട്ട് വർഷങ്ങളാകുന്നു. ഇനിയും ഇതിനൊരു സ്ഥായിയായ പ്രതിവിധി കണ്ടെത്താൻ കൃഷിവകുപ്പിന് കഴിഞ്ഞിട്ടില്ല എന്നത് പ്രശ്നത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു. തെങ്ങിന്റെ പൂപ്പൽ രോഗബാധ കേരകർഷകരിൽ നിരാശ പടർത്തുകയാണ്. വെള്ളനിറത്തിലുള്ള ഒരു ചെറിയ ജീവിയാണ് ഇതിന് കാരണം. ഇത് തെങ്ങോലയുടെ നീര് ഊറ്റി കുടിക്കുകയും കുറച്ചുനാൾ കഴിയുമ്പോൾ ഓലയുടെ നിറം കറുപ്പാവുകയും തെങ്ങോല നശിച്ചു പോവുകയും ചെയ്യുന്നു. കുറച്ചു വർഷങ്ങളായി ഈ രോഗം കേരകർഷകരെ അലട്ടാൻ തുടങ്ങിയിട്ട് കൃഷിവകുപ്പ് ഇതിന് മരുന്ന് നിർദ്ദേശിക്കുന്നുണ്ടെങ്കിലും അത് ഫലപ്രദമല്ലെന്ന് കർഷകർ പറയുന്നു. വേനൽക്കാലത്താണ് ഈ രോഗം പ്രത്യക്ഷപ്പെടുന്നത്. മഴക്കാലമാകുമ്പോൾ അപ്രത്യക്ഷമാവുകയും ചെയ്യും. കൃഷിവകുപ്പ് എത്രയും വേഗം ഈ രോഗത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് കർഷകരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂർ ലയൺസ് ക്ലബ്ബ് റോഡ് സുരക്ഷാ സംവിധാനത്തിന്റെ ഭാഗമായി പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് കണ്ടോത്ത് ഭാഗത്തേക്കുള്ള 3 റോഡ് ജംഗ്ഷനിൽ വാഹനയാത്രികർക്ക് ഉപയോഗപ്രദമായ രീതിയിൽ കോൺവെക്സ് മിറർ സ്ഥാപിച്ചു. ലേൺസ് സോൺ ചെയർമാൻ ഡോക്ടർ സുജാ വിനോദ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് കണ്ടോത്ത് ഭാഗത്തേക്കുള്ള 3 റോഡ് ജംഗ്ഷനിൽ വാഹനയാത്രികർക്ക് ഉപയോഗപ്രദമായ രീതിയിൽ പയ്യന്നൂർ ലേൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കോൺവെക്സ് മിറർ സ്ഥാപിച്ചു. ലേൺസ് സോൺ ചെയർമാൻ ഡോക്ടർ സുജാ വിനോദ് ഉദ്ഘാടനം നിർവഹിച്ചു. ലയൺസ് പ്രസിഡന്റ് പി ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളായ ജയരാജ് കുട്ടമത്ത്, ടി ശങ്കരനാരായണൻ, മനോജ് പറമ്പത്ത്, ഡോക്ടർ വിവേക് പിള്ള, ഡോക്ടർ രമ്യ വിവേക്, നിഷ ശശി, ലയൺസ് ക്ലബ്ബ് സെക്രട്ടറി വി വി സുരേന്ദ്രൻ, രജിത ശങ്കരനാരായണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. തരിശുഭൂമി കൃഷിയോഗ്യമാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി പയ്യന്നൂർ നഗരസഭ 24 വാർഡ് കൊറ്റിയിൽ തൊഴിലുറപ്പ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പച്ചക്കറി തൈകൾ നട്ടു. നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു. കാടുകയറി ഉപയോഗശൂന്യമായി കിടന്നിരുന്ന വയലുകൾ കൂട്ടായ്മയുടെയും കഠിനാധ്വാനത്തിലൂടെയും കൃഷിയോഗ്യമാക്കിയെടുക്കുകയായിരുന്നു. നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ നടിൽ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് കൌൺസിലർ ടി പി സമീര ടീച്ചർ, വാർഡ് കൺവീനർ പി പ്രിയേഷ്, കുടുംബശ്രീ എ ഡി എസ് സെക്രട്ടറി പുഷ്പ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, മറ്റ് സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തകർ, നാട്ടുകാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ പയ്യന്നൂർ ബ്ലോക്ക് സമ്മേളനം
കണ്ടോത്ത് എ കെ ജി മന്ദിരത്തിൽ നടന്നു. കെ എസ് ബി എ ജില്ലാ പ്രസിഡന്റ് എം കെ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കെ എസ് ബി എ ജില്ലാ സെക്രട്ടറി രവീന്ദ്രൻ രാമന്തളി സംഘടനാ റിപ്പോർട്ടും ബ്ലോക്ക് സെക്രട്ടറി എൻ വി അനിൽകുമാർ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. പ്രസിഡന്റായി സി വി കൃഷ്ണനെയും വൈസ് പ്രസിഡന്റായി കെ ഭാസ്കരനെയും സെക്രട്ടറിയായി എൻ വി അനിൽകുമാറിനെയും ജോയിന്റ് സെക്രട്ടറിയായി കെ കുമാറിനെയും ട്രഷററായി എൻ കുഞ്ഞികൃഷ്ണനെയും തിരഞ്ഞെടുത്തു. ഹൈവേ വികസനത്തിനായി കടകൾ ഒഴിഞ്ഞുകൊടുത്തവർക്ക് നഷ്ടപരിഹാര സംഖ്യ വർദ്ധിപ്പിക്കണമെന്നും ഹാജരാക്കേണ്ട രേഖകൾ ലഘൂകരിക്കണമെന്നും അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിലെ അപാകതകൾ പരിഹരിക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി കർഷക സംഘം പാനോത്ത് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തിവന്ന കപ്പകൃഷി വിളവെടുത്തു. കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് പി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കർഷക സംഘം കാങ്കോൾ വെസ്റ്റ് വില്ലേജ് സെക്രട്ടറി സി കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സിപിഐഎം ലോക്കൽ സെക്രട്ടറി യു വി ശശീന്ദ്രൻ, കെ വി പവിത്രൻ, പി വി രഘു, ടി കെ പത്മനാഭൻ, പി കൃഷ്ണൻ, ഇ കെ രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് കർഷക സംഘം മെമ്പർഷിപ്പ് പ്രവർത്തനത്തിന്റെ വില്ലേജ് തല ഉദ്ഘാടനം മുതിർന്ന കർഷക വി വി നാരായണിക്ക് നൽകി കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് പി ശശിധരൻ നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.